സിൻഡിക്കേറ്റ് തീരുമാനം മരവിപ്പിച്ച ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. സിൻഡിക്കേറ്റിന് വേണ്ടി ഐ ബി സതീശൻ എം എൽ എ ആണ് കേസ് ഫയൽ ചെയ്തത്. വിശദാംശങ്ങളുമായി അശ്വതി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. അശ്വതി, ഗവർണർക്ക് ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? കെ ടി യു സിൻഡിക്കേറ്റ് തീരുമാനം മരവിപ്പിച്ച ഗവർണറുടെ നടപടിയാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. സിൻഡിക്കേറ്റിന് വേണ്ടി ഐ ബി സതീശൻ എം എൽ എ ആണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഗവർണർ സർക്കാർ പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഗവർണർക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഇതുമൂലം നേരിട്ടിരിക്കുന്നത്. കെ ടി യു സിൻഡിക്കേറ്റ് തീരുമാനം മരവിപ്പിച്ച ഗവർണറുടെ ഉത്തരവാണ് റദ്ദാക്കിയിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം ഏർപ്പെടുത്തിയ സിൻഡിക്കേറ്റ് ഉത്തരവാണ് ഗവർണർ മരവിപ്പിച്ചത്. വൈസ് ചാൻസലർ സിസ തോമസിന് നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ഭരണ സംവിധാനം കൊണ്ടുവന്നത്. ഗവർണറുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് ഐ ബി സതീശ് എം എൽ എ ആണ് കോടതിയെ സമീപിച്ചത്. ഗവർണർക്ക് ഹൈക്കോടതിയിൽ വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. വൈസ് ചാൻസലർ സിസ തോമസിന് നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് സിൻഡിക്കേറ്റ് ഭരണ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് അശ്വതി ചേരുന്നു. അശ്വതി, ഗവർണർക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് നേരിട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അൻസല, കെ ടി യു സിൻഡിക്കേറ്റ് തീരുമാനം മരവിപ്പിച്ച ഗവർണറുടെ ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. വൈസ് ചാൻസലർ സിസ തോമസിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി സിൻഡിക്കേറ്റ് കൊണ്ടുവന്ന ഭരണ സംവിധാന ഉത്തരവാണ് ഗവർണർ മരവിപ്പിച്ചിരിക്കുന്നത്. അതായത് വി സിക്ക് താഴെ ഒരു ഭരണ സംവിധാനം കൊണ്ടുവരികയാണ് സിൻഡിക്കേറ്റ് ചെയ്തത്. ഈ നിയന്ത്രണം ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിക്കൊണ്ട് ഗവർണർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആ ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഗവർണറുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ഐ ബി സതീഷ് എം എൽ എ ആണ് കോടതിയെ സമീപിച്ചത്. ഈ സർക്കാർ ഗവർണർ പോരിന്റെ ഭാഗമായാണ് സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ സിസ തോമസിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി ഭരണ സംവിധാനം കൊണ്ടുവന്നത് എന്നാണ് ഐ ബി സതീഷ് എം എൽ എ പ്രധാനമായും തന്റെ പെറ്റീഷനിൽ ആരോപിച്ചിരുന്നത്. സിസ തോമസിനെ വി സി ആയി നിയമിച്ച ഗവർണറുടെ നടപടി ഹൈക്കോടതി ശരിവെച്ചതിന് പിന്നാലെയാണ് ഈ സിൻഡിക്കേറ്റ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം ഏർപ്പെടുത്തിയത്. ഈ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം മരവിപ്പിച്ചുകൊണ്ടുള്ള ഈ സിൻഡിക്കേറ്റ് തീരുമാനത്തെ മരവിപ്പിച്ചുകൊണ്ടുള്ള ഗവർണറുടെ ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. അത് ഇതുകൊണ്ട് തന്നെ ഗവർണറുടെ തീരുമാനത്തിന് വലിയ തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മേൽക്കൈ നേടിക്കൊടുക്കുന്ന ഉത്തരവാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അൻസില, വ്യക്തമാണ് അശ്വതി. ഗവർണർക്ക് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം ഏർപ്പെടുത്തിയ സിൻഡിക്കേറ്റ് ഉത്തരവാണ് ഗവർണർ മരവിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഗവർണറുടെ ഉത്തരവ് ചോദ്യം ചെയ്ത് ഐ ബി സതീഷ് എം എൽ എ ആണ് കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മരവിപ്പിച്ച ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. വൈസ് ചാൻസലർ സിസ തോമസിനെ നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് സിൻഡിക്കേറ്റ് ഭരണ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. കെ ടി അശ്വതിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. യു ഡി എഫ് എം എൽ എമാർക്കെതിരായ പോലീസ് കേസ് പിൻവലിക്കണമെന്ന്